നമസ്കാരം. ബാബുസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നൊരു ഡോൾ കേക്ക് ഉണ്ടാക്കിയാലോ. വളരെ ഭംഗിയുള്ള, വളരെ ടേസ്റ്റി ആയാലും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഡോൾ കേക്ക്. ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പാത്രത്തിൽ ഒരു അരിപ്പ് വെച്ച ശേഷം അതിലേക്ക് ഒരു കപ്പ് മൈദയാണ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു കാൽ കപ്പ് മൈദയും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ 1¼ കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 teaspoon ബേക്കിംഗ് പൗഡർ, 1/2 teaspoon ബേക്കിംഗ് സോഡ, 1/2 teaspoon ഉപ്പ്, ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് അരിച്ചെടുക്കാം നമുക്ക്. അല്ലെങ്കിൽ ഒരു 3 തവണയെങ്കിലും അരിച്ചെടുക്കണം. അരിച്ചെടുത്ത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെച്ച ശേഷം നമുക്ക് ഈർപ്പമില്ലാത്തൊരു ബൗളിലേക്ക് 4 മുട്ട ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം നമുക്ക്. ഇനി ഇത് കുറച്ചൊന്നും ബീറ്റ് ചെയ്ത ശേഷം നമുക്ക് 1 teaspoon മാനലേസൻസും 1¼ കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. പൊടിച്ച പഞ്ചസാരയാണ് 1¼ കപ്പ്. അതും കൂടി ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയും പഞ്ചസാരയൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് നന്നായിട്ട് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനിത് ബീറ്റർ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1¼ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിക്കണം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം ലോ സ്പീഡിലിട്ടിട്ട് വേണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ. 2 തവണ ഒന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഓയിൽ ഒഴിച്ച് ബീറ്റ് ചെയ്ത ശേഷം നമുക്കിനി ഇതിലേക്ക് മൈദയുടെ മിക്സ് മാറ്റി വെച്ചത് അത് ഇട്ട് കൊടുക്കാം നമുക്ക്. ഞാൻ 2 തവണയായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ബാക്കിയുള്ള മൈദയും ഞാൻ ഇതുപോലെ സ്പൂൺ വെച്ച് വിതറിയിട്ട് കൊടുത്തു. ഒരേ സ്ഥലത്ത് തന്നെ ഒറ്റടിക്ക് ഇട്ട് കൊടുക്കാതെ ഇതുപോലെ വിതറി തന്നെ ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് റൂം ടെമ്പറേച്ചർ ഉള്ള 1¼ കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ലോ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വളരെ കുറച്ച് സമയം എടുത്താൽ മതി, ഒത്തിരി സമയമൊന്നും എടുത്ത് ബീറ്റ് ചെയ്തെടുക്കരുത്. നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്തെടുത്തപ്പോൾ സൈഡിലൊക്കെ പറ്റി പിടിച്ചിരുന്ന പൊടിയൊക്കെ തട്ടിയിട്ട് കൊടുത്ത ശേഷം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എയർ ബബിൾസ് ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടി കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ സ്പാച്ചിൽ വെച്ച് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. റോൾ കേക്ക് ഉണ്ടാക്കാനുള്ള കേക്ക് ടിൻ ആണിത്. ഇതിലേക്ക് നമുക്ക് ഓയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കാം. ഇത് ഇതിലുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് സൈഡൊന്നും കട്ട് ചെയ്യാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മൈദപ്പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും ആവുന്ന രീതിയിൽ പതുക്കെ ഒന്ന് കൈകൊണ്ട് തട്ടിക്കൊടുത്താൽ എല്ലായിടത്തും ഒരേപോലെ ആയി കിട്ടും നമുക്ക്. ഓവൻ 180 degrees 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം.
സ്റ്റേക്ക് ഡിഗ്രി നന്നായിട്ട് തട്ടിക്കൊടുത്ത ശേഷം നമുക്ക് 180 ഡിഗ്രിയിൽ ഓവനിൽ ഒരു 50 മിനിറ്റ് മുതൽ 60 മിനിറ്റ് വരെ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. നിങ്ങളുടെ ഓവൻ്റെ അനുസരിച്ച് ടൈം നിശ്ചയിക്കുക. ഒരു സ്പൂൺ വെച്ച് ഞാൻ കുത്തി നോക്കുകയാണ് കറക്റ്റായിട്ട് ബേക്ക് ആയിട്ടുണ്ടോ എന്ന്. കറക്റ്റായിട്ട് കുത്തിയിട്ടുണ്ട്. നമുക്കിനി ഇത് ചൂടാറിയ ശേഷം ഒരു കത്തി വെച്ച് സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുത്താൽ പെട്ടെന്ന് കേക്ക് വിട്ട് കിട്ടും. കറക്റ്റായിട്ട് നമ്മുടെ കേക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു 4 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിത് ഈർപ്പമില്ലാത്തൊരു ബൗളിലേക്ക് 2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് 2-3 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരപ്പൊടിയാണ് ചേർക്കുന്നത്. മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ബീറ്റർ ഓഫ് ചെയ്യാം. 10 ടേബിളിൽ ഞാൻ കേക്ക് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചതിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം തേച്ച് നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കാം. കട്ട് ചെയ്ത കേക്കിൻ്റെ 2 പീസും ഞാൻ വെച്ച് കൊടുത്തു. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ ഒഴിച്ചതുപോലെ തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തന്നെ ഷുഗർ സിറപ്പ് നല്ല തിക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. എന്നിട്ട് ഇത് നന്നായിട്ട് ഒഴിച്ച ശേഷം വിപ്പിംഗ് ക്രീം തേച്ച് നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കാം. മൂന്നാമത്തെ ലെയർ കേക്ക് വെച്ച് കൊടുത്ത ശേഷം നേരത്തെ വെച്ച് ചെയ്തതുപോലെ തന്നെ ഷുഗർ സിറപ്പ് നന്നായിട്ട് ഒഴിച്ചു കൊടുത്ത് ക്രീം തേച്ച് കൊടുക്കാം നമുക്ക്. നാലാമതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്കും കൂടി വെച്ചുകൊടുക്കാം. ആ കേക്കിൻ്റെ 2 ഭാഗത്തും ഷുഗർ സിറപ്പ് ഞാൻ ഒഴിക്കുന്നുണ്ട്. ക്രീം തേച്ച് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കാം. ക്രീമൊക്കെ നന്നായിട്ടൊന്ന് സെറ്റാവാൻ വേണ്ടി നമുക്കൊരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ബാക്കി വരുന്ന വിപ്പിംഗ് ക്രീമിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ച ശേഷം അതിലേക്ക് ബ്ലൂ കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടം അതനുസരിച്ച് ചേർക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. തണുപ്പിക്കാൻ വെച്ചിരുന്ന കേക്ക് ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. നമുക്കിനി ബാർബി ഡോളിൻ്റെ ഡോൾ വെച്ച് കൊടുക്കാം കേക്കിൻ്റെ മുകളിലേക്കായിട്ട്, സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാം. ഈ ഡോളും ആ കേക്കിൻ്റെ കേക്ക് ടിന്നിൻ്റെ ഒപ്പം കിട്ടിയതാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ആമസോണിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയ നോസിലാണ് ഞാൻ, ഏറ്റവും ചെറിയ നോസിലാണ് ഞാൻ എടുത്തത്. അത് വെച്ച് ചെറുതായിട്ട് ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഫുള്ള് ബ്ലൂ കളറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. താഴെ ഞാൻ വൈറ്റും ബ്ലൂ കൂടി മിക്സ് ചെയ്താണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്.
ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കളറൊക്കെ ചേഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഗ്യാപ്പ് വരുന്നിടത്ത് ഞാൻ വീണ്ടും ക്രീം വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീമിൽ മുക്കിയ ടൂർപ്പിന് വെച്ച് നമുക്കിതുപോലെ ഓരോ ഷുഗർ ബോൾസ് എടുത്ത് കേക്കിൻ്റെ അടിഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാം. സിൽവർ കളറിലെ ഷുഗർ ബോൾസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ ഡോളിൻ്റെ അരഭാഗത്തായിട്ട് കുറേ ഷുഗർ ബോൾസ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഡിസൈനൊക്കെ മാറ്റാവുന്നതേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഡോൾ കേക്ക് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബും ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. ഒരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് താങ്ക് യു.